back to Greepsy. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഗിയർ ബോക്സ് ഒക്കെ അയച്ച് നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഓയിൽ സീൽ ഒക്കെ മാറ്റിയ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ. അപ്പം ആ വീഡിയോ അത്യാവശ്യം ലെങ്തി ആയിരുന്നു കേട്ടോ. അപ്പം വേണമെങ്കിൽ നമുക്കതൊരു രണ്ട് ദിവസത്തേക്ക് കണ്ടിട്ട് ആക്കാനുള്ളൊരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എന്തിനാ അധികം വെറുപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ മാക്സിമം ചുരുക്കി ഒറ്റ വീഡിയോ ആയിട്ട് ഇടുവരുത്ത് ചെയ്ത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. പക്ഷെ അതിലിപ്പോൾ ഞാൻ നന്നായിട്ട് ഖേദിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത വീഡിയോസ് വെച്ചിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ റിവ്യൂസ് കിട്ടിയത് വ്യൂസ് കിട്ടിയതൊക്കെ ഒരു വീഡിയോ ആയിട്ടത്. ഒത്തിരി പേര് നല്ല കമൻസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കത് രണ്ട് ദിവസമൊക്കെ വരുന്നെങ്കിൽ നമുക്ക് അത്രയും കൂടെ വ്യൂസ് ഒക്കെ കിട്ടുമായിരുന്നല്ലോ. അപ്പം അത് ഞാൻ മിസ് ചെയ്തു. അപ്പം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക് കേട്ടോ. അപ്പം പിന്നെ നമുക്ക് ഇപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പണി കഴിഞ്ഞിട്ട് നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് ഒന്നും തരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വേറെ ഒന്നുമല്ല, പനിയായിരുന്നു കുറച്ച് ദിവസമായിട്ട്, തലവേദനയൊക്കെ ആയിട്ട് നല്ല ക്ഷീണമായിട്ട് കിടപ്പായിരുന്നു. അപ്പം ഇപ്പം തന്നെ എനിക്ക് എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാകാം ശരിക്കും സൗണ്ടൊന്നും ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ പണി കഴിഞ്ഞ് ഉടനെ നാട്ടിലേക്ക് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു ടെസ്റ്റ് ഡ്രൈവ് ആകും, 1500 കിലോമീറ്റർ നമ്മൾ ഒറ്റയടിക്ക് പോയിട്ട് വന്നു. അപ്പം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, വണ്ടി നമ്മൾ പണിതലൊന്നും ഒരു പ്രശ്നമില്ല, എല്ലാം പക്ക കണ്ടീഷനാണ്. പ്രശ്നം പറ്റിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ, നമ്മൾ ഓണത്തിൻ്റെ സമയത്തായിരുന്നു ഈ പണിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അലൈൻമെൻറ്റ് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പോയപ്പോൾ ഷോപ്സൊക്കെ അവധിയായിരുന്നു, അതുകൊണ്ട് നമ്മൾ നാട്ടിൽ പോകുന്നതിന് മുന്നേ നമുക്ക് അലൈൻമെൻറ്റ് കാണിക്കാൻ പറ്റിയില്ല. അപ്പം നമ്മൾ പറഞ്ഞില്ല 1500 കിലോമീറ്റർ നമ്മൾ ഓടിയിട്ട് വന്നപ്പോഴത്തേനും നമ്മുടെ ടയറിൻ്റെ ഒരു ഭാഗം ഫുൾ അങ്ങ് തേഞ്ഞ് തീർന്നു. അപ്പം അത്യാവശ്യം നല്ലൊരു പണിയായിട്ടാണ്. കാരണം നല്ല രീതിയിൽ തേയ്മാനം വന്നു. അപ്പം അലൈൻമെൻറ്റ് കാണിച്ചിട്ട് പോകുമായിരുന്നെങ്കിൽ നമുക്ക് അത്ര പ്രശ്നം വരത്തില്ലായിരുന്നു. എന്ത് ചെയ്യാം, ഷോപ്സൊന്നും ഇല്ലാണ്ടായി പോയി. പിന്നെ നമ്മൾ നാട്ടിൽ പോയപ്പം ഇത് നമുക്ക് നമുക്ക് ഈ സർവീസിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്യാൻ പോകുകയാണെന്ന് പറയുന്ന ഒരു ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞ ഒരു കാര്യങ്ങളിൽ മെയിനായിട്ട് വരുന്നത് നമുക്ക് നമ്മുടെ വണ്ടിയുടെ ബാറ്ററി മാറ്റണം എന്നായിരുന്നു കേട്ടോ. നമ്മുടെ ബാറ്ററിയുടെ ഒരു സെല്ലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതങ്ങ് മാറ്റി. നമ്മൾ നാട്ടിൽ പോയപ്പോണ്ടല്ലോ വെല്ലാമ്പട്ടയിലെ വളക്കടക്കാരനെ പോലെ എനിക്കൊണ്ടൊരു കുറച്ച് നാട്ടിൽ ബാറ്ററിയുടെ ബിസിനസ്സൊക്കെ ആണ് ഉള്ളിക്ക്. അപ്പം ആ വകയിൽ നമ്മൾ നാട്ടിൽ പോയ വഴിക്ക് ഒരു ബാറ്ററി ഒപ്പിച്ചു ബാ കാണിച്ചു തരാം. അപ്പം നമ്മൾ അപ്പം ഞാൻ പുതിയ ബാറ്ററി കാണിച്ചു തരാം ബാ. അപ്പം ഇതാ കണ്ടോ, നമ്മുടെ പഴയ ബാറ്ററി നമ്മളെടുത്ത് നാട്ടിൽ വെച്ച് കൊച്ചിൻ്റെ കയ്യിൽ ഭദ്രമായിട്ട് ഏൽപ്പിച്ചിട്ട് അവിടുന്ന് ഒരു പുതിയ ബാറ്ററി എടുത്തോണ്ട് പോകുന്നു. അപ്പം അതുകൊണ്ട് നമ്മുടെ ബാറ്ററിയുടെ അപ്ഡേറ്റ് കഴിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പനി ആയതുകൊണ്ട് സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒന്നും വീഡിയോ ചെയ്യാൻ പറ്റില്ല. നല്ല പവർ കൂടിയ ട്രാക്ടറിൻ്റെ ബാറ്ററി ഒക്കെ ആയിട്ട് എടുത്തേച്ചേക്കുന്നത് ചോദിച്ചു വാങ്ങിച്ചതാണ്. അപ്പം നമുക്ക് കമ്പനി വരുന്ന ചെറിയ സെല്ലായിരുന്നു. അപ്പം നമ്മൾ അത് മാറ്റി കൂടിയേച്ച് വരുന്ന ഒരു ബാറ്ററി നോക്കി എടുത്താണ്. പിന്നെ അങ്ങോട്ടൊന്നും നോക്കണ്ട, അങ്ങോട്ടൊന്നും നമ്മളൊന്നും ചെയ്തില്ല. ആദ്യം ഞാൻ എങ്ങനെയാണ് കാണിച്ചത് അങ്ങനെ തന്നെയാണ്. അപ്പം നമുക്കിനി അവിടുത്തെ പണികളൊക്കെ ചെയ്യാൻ കിടക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ചെയ്യണം. അപ്പോൾ ക്ഷീണമൊക്കെ മാറി തലയൊക്കെ പൊങ്ങിയത് ഇന്നാണ്. അപ്പം ഇനി നമുക്ക് പയ്യെ പയ്യെ തുടങ്ങണം. പിന്നെ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സീറ്റ് വാങ്ങിച്ചു. അപ്പം നിങ്ങൾക്ക് നമ്മുടെ വണ്ടി സ്ഥിരമായിട്ട് കാണുന്ന എല്ലാവർക്കും അറിയാം നമ്മൾ ആകെ 4 സീറ്റും കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. നമുക്ക് ബാക്കിൽ സീറ്റില്ല, നമുക്ക് ഫ്രണ്ടിലും സെൻറ്ററിലും രണ്ട് സീറ്റ് വെച്ചേ ഉള്ളൂ. അപ്പം ഇവിടെ തിരുവനന്തപുരത്ത് വണ്ടി പൊളിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ നേരത്തെ പോയി സീറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ സ്കോർപ്പിയോടെ ഒരു സീറ്റ് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതെടുക്കാന്ന് പറഞ്ഞ് നമ്മൾ പോയത്. പക്ഷെ അവിടെ ചെന്നപ്പം ഇന്നോവയുടെ ഒരു സെൻറ്റർ സീറ്റ്, അത് മറ്റേ നമ്മൾ നേരത്തെ കണ്ട സീറ്റിനേക്കാളും കുഷനൊക്കെ ആണെങ്കിലും കുറച്ചും കൂടെ നല്ല കുഷനായിരുന്നു. അപ്പം കുറച്ച് ഡാമേജ് കവറിനൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളത് കുഴപ്പമില്ല. ഒരു പുതിയ കവർ വാങ്ങിച്ചിട്ട് ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടായിരുന്നു. ഇവിടെ കുരുപ്പ് കയറി ഇതെല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. സീറ്റ് മറിച്ചിട്ട് എല്ലാം മറിച്ചിട്ട്. അപ്പം നമ്മൾ ഇന്നോവയുടെ സെൻറ്റർ സീറ്റാണ്. അപ്പോൾ ഇനി അതിൻ്റെ കുറച്ച് പായലിൻ്റെ പോപ്പിലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഒരു പുതിയ കവർ വാങ്ങണം. അത്യാവശ്യം നമ്മൾ ക്ലീൻ ചെയ്തെടുത്താണ്. ഇനി നമുക്ക് അടുത്ത പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്കെടുത്ത് സെറ്റ് ചെയ്യണം. ഞാൻ അതിനുള്ള പണിയിലായിരുന്നു. അപ്പോൾ കുറച്ച് കട്ട് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി കുറച്ചും കൂടെ കട്ട് ചെയ്യാനും വണ്ടിക്കകത്ത് നമുക്ക് വെക്കാനായിട്ട് കുറച്ച് ഡ്രില്ല് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഒക്കെ പണിയിലായിരുന്നു. അതിന് മുന്നേ ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മൾ നാട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേനും അലൈൻമെൻറ്റ് കാണിക്കാൻ പറ്റാത്തതിൽ അത്യാവശ്യം നല്ല രീതിയിൽ ടയർ തീർന്ന കാര്യം നല്ല വൃത്തിയായിട്ട് കാണിച്ചു തരാം. നല്ല രീതിയിൽ വെട്ടി തേഞ്ഞ് ഒരു സൈഡ് ഫുള്ളായിട്ടൊക്കെ തീർന്നിട്ടുണ്ട്. ഒരാവശ്യമില്ലായിരുന്നു അലൈൻമെൻറ്റ് കാണിച്ചിട്ട് പോകുന്നതെങ്കിൽ ഒരു കുഴപ്പം വരില്ലായിരുന്നു. പിന്നെ നാട്ടിലേക്ക് അത്യാവശ്യം എടുത്ത് പോകേണ്ടത് അതുകൊണ്ട് അലൈൻമെൻറ്റ് കാണിക്കാനും പറ്റിയില്ല. ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല, പോകാനുള്ളത് പോയി. അപ്പം ഇതാണ് കേട്ടോ നമുക്ക് ഇതാണ് നമുക്ക് പുതുതായിട്ട് തരാനുള്ള അപ്ഡേറ്റ്സ് നമ്മുടെ വണ്ടീനെ കുറിച്ച്. പിന്നെ എന്നെ കുറിച്ചെല്ലാം അല്ലേ, നല്ല തലവേദനയും തുടക്കവേദനയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അധികം സ്റ്റേ ചെയ്തില്ല. അപ്പം അടുത്ത അപ്ഡേറ്റ് കേട്ടാൽ എത്രയും വേഗം കാണാം കേട്ടോ. കഴിഞ്ഞ വീഡിയോസിന് കിട്ടിയ റിവ്യൂസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക് യു. അപ്പം പിന്നെ പറയാനുള്ളത് എന്നും പറയുന്നതാണ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.
പിന്നെ ഈ വീഡിയോയിൽ വലിയ കാര്യമൊന്നും ഇല്ലാന്നെനിക്ക് അറിയാം. പിന്നെ കുറച്ച് ദിവസം ആയല്ലോ ഇങ്ങനെ വീഡിയോസ് ചെയ്തിട്ട്. അപ്പൊ ഞാൻ ജീവനോടെ ഉണ്ട്, ചെത്തിട്ടില്ല, ഇവിടെയൊക്കെ ഉണ്ടെന്നുള്ളത് അന്ന് അറിയിക്കണമല്ലോ. അതിനു വേണ്ടിയും കൂടെ ചെയ്തൊരു വീഡിയോ കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് മിന്നിച്ചേക്കണേ, നിങ്ങളുടെ സപ്പോർട്ടും കൊണ്ട് മാത്രമേ എനിക്കൊന്നും മിന്നാൻ പറ്റുള്ളൂ. അപ്പൊ ഓക്കെ, ബൈ.